ഹായ് ഗൈസ്, കച്ചിത്തുരുമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളോട് ഒരു വലിയ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിപ്പോൾ അവരോട് പറയേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, കാരണം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. 100K സബ്സ്ക്രൈബേഴ്സിന് ശേഷം ബേപ്പ് സുൽത്താൻ പോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ച് വന്ന് നിങ്ങളോട് സന്തോഷം പങ്കിടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബഹുഭൂരിപക്ഷം ആളുകളും നമ്മൾക്ക് കൺഗ്രാറ്റ്സ് അയക്കുമ്പോൾ ബേപ്പു സുൽത്താൻ കൺഗ്രാറ്റ്സ് എന്നല്ല അയച്ചിട്ടുള്ളത്, ബേപ്പു സുൽത്താനും ബീവിക്കും കുഞ്ഞു സുൽത്താനും ഒരുപാട് സന്തോഷം നല്ല രീതിയിലാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എല്ലാ ഭൂതഗണങ്ങൾക്കും നിങ്ങളുടെ കട്ടയ്ക്കുള്ള സ്നേഹത്തിനും ഒരുപാട് സന്തോഷം. കാരണം ഇതിൽ സാധാരണ ആളുകൾ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഹോസ്റ്റ് നമ്മൾ കാണുന്ന വീഡിയോയിലുള്ള ആൾക്കാണ് കൺഗ്രാറ്റ്സ് പറയുക. പക്ഷേ ആ നമ്മുടെ വ്ലോഗുകൾ കാണുന്ന ആളുകളായാലും ശരി, സുൽത്താനും ബീവിക്കും കുഞ്ഞിനും ഒരുപാട് സന്തോഷം എന്നുള്ള രീതിയിലുള്ള കമൻസ് വന്നപ്പം ശരിക്കും മനസ്സ് നിറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളിത് ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു ശരിക്കും. കാരണം ഞാൻ ഇന്നലെ ഉത്രാടമാണ്, ഇന്നിപ്പോൾ ഓണത്തിൻ്റെ അന്നാണ് ഈ സാധനം ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പം ഇത് ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പം ഇന്നലെ ഉത്രാടത്തിന് കോഴിക്കോട് കുറച്ചൊരു എന്താ പറയുക, വൈകുന്നേരങ്ങളിലാണ് ഉത്രാട പാച്ചിൽ കൂടുതൽ. അപ്പോൾ ഞങ്ങൾ ഈ വൈകുന്നേരത്തെ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൻ്റെ ഇടയിലാണ് ശരിക്കും ഈ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് എത്തിയത്. അതെ, ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ പിള്ളേർ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, 10, 9, 8, 7 എന്നുണ്ട്. കാരണം ഇത് ഓരോ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ 100K അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇരുന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, ഭയങ്കര ഒരു ട്രാഫിക്കാണ് നമ്മുടെ ടെലിഗ്രാമിൽ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വണ്ടി സൈഡാക്കി നോക്കുമ്പോൾ ഇത് അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചത് വീട്ടിൽ വന്നതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുക്കാം, കാരണം ഒരു 950 ഒക്കെ ആയ സമയത്ത് ഒന്ന് നിന്നു. ആ പിന്നെ മറ്റേത് സാധാരണ നമുക്ക് ഒരു ദിവസം 1000 സബ്സ്ക്രൈബേഴ്സ് എന്നിട്ട് ഇങ്ങനെ കയറുമായിരുന്നു. ഇന്നലെ ഇതേപോലെ 950 വന്ന് നിന്നു, പിന്നെ അനങ്ങിയിട്ടേ ഇല്ല, പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയിട്ട് വരാം എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് പിന്നെ അത് പറക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ 13 സബ്സ്ക്രൈബേഴ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ 100K ആയി. പിന്നെ ഒരു ഒന്നും ആ സൈഡിലങ്ങ് നിന്ന് ഞങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തു, അതാണ് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഭൂതഗണങ്ങൾക്കും ഒരുപാട് സന്തോഷം. അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് പറയണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. ഇന്ന് അതിനു വേണ്ടി മാത്രമല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്, വേറൊരു കാര്യം കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബേപ്പു സുൽത്താൻ്റെ ലോഗോയാണ്. ഇതൊരു ടവല് പ്രിൻ്റ് ചെയ്തതല്ല, ഇതൊരു ടീഷർട്ടാണ്. ടീഷർട്ടിൽ പ്രിൻ്റ് ചെയ്തതാണ്, ബാക്കിൽ ഇതാ ഗെറ്റ് സുൽത്താനിഫൈഡ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ബേപ്പു സുൽത്താൻ്റെ ബ്രാൻഡ് സക്സസ് അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യുകയാണെന്നുള്ളത്, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇത് ടീ ഷോപ്പർ എന്നിട്ടൊരു ബ്രാൻഡുമായിട്ട് ഒരു ചെറിയ ടൈപ്പിൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവരായിട്ട് സംസാരിച്ച് അവരതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ആർക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ അവർ ഒരു പാർട്ണർ ലെവലിലാണ് ബേപ്പു സുൽത്താൻ എന്ന് പറയുന്ന ബ്രാൻഡിനെ അവർ കാണുന്നത്. നിങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അദ്ദേഹത്തിനോട് ചെന്ന് സംസാരിച്ച് ഇങ്ങനൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കിഷ്ടമുള്ള ഡിസൈൻ അതിൽ ചെയ്തെടുക്കാം. അവർ നല്ല ടീഷർട്ടിൽ, ഇത് ശരിക്കും ഒരു നല്ല ക്വാളിറ്റി ടീഷർട്ടാണ്, അടിപൊളി മെറ്റീരിയലാണ്, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. കാരണം നമുക്കിപ്പോൾ സാധാരണ ടീഷർട്ട് എടുക്കുന്ന സമയത്ത് നമുക്കത് കട്ടി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, അതെ വലിഞ്ഞു പോവും. പക്ഷേ ഇത് നല്ല പ്രീമിയം സാധനമാണ്, പക്ഷേ മഴയത്ത് ഉണങ്ങാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, ആ ഒരു കാര്യം മാത്രം. പക്ഷേ നല്ല പ്രീമിയം സാധനമാണ്, അതിൽ നല്ല ക്വാളിറ്റിയിൽ പ്രിൻ്റ് വരുന്നൊരു സംഭവം. പല സ്ഥലത്തുനിന്നും നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും, പക്ഷേ വിചാരിച്ച ക്വാളിറ്റിയിൽ പ്രിൻ്റ് വന്നോളുന്നില്ല. അപ്പോൾ അവരുമായിട്ടൊരു ചെറിയൊരു ടൈപ്പ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ടീഷർട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണ്. കാരണം ഞാൻ ബേസിക്കലി ഒരു ഡയറക്ടറാണ്, ഒരു ഡിസൈനറാണെന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഒരുപാട് ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മളുടെ ചാനലുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കോൺസെപ്റ്റാണ് ടീ ഷോപ്പർ എന്നൊരു ബ്രാൻഡുമായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ടീഷർട്ടുകൾ ഡിസൈൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു എൻ്റെ ബേപ്പു സുൽത്താൻ്റെ ലോഗോ പ്രിൻ്റ് അടിച്ചിട്ട് വെച്ചത്. ഈ ലോഗോ മാത്രമല്ല, കുറച്ചും കൂടി മിസ്റ്റീരിയസ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ വെച്ചിട്ടുള്ള ഇരുട്ടിൻ്റെ അങ്ങനെ പുച്ഛിക്കില്ല പ്ലീസ്, കാരണം ഫാൻസ് കൂടുതൽ നമ്മുടെ ഡാർക്ക് മോഡിനാണ്. അപ്പം കുറച്ചും കൂടി അങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ ഉള്ള ബേസ് ചെയ്തിട്ടുള്ള ഇല്ലസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് വൈറ്റ് അങ്ങനെ റെഡ് അങ്ങനത്തെ കളേഴ്സ് അങ്ങനത്തെ കളേഴ്സിലുള്ള ടീഷർട്ടുകൾ
പ്രിന്റ് ചെയ്തിട്ട് അവൈലബിൾ ആയിട്ട് അവിടുന്ന് തരും അവര്. നല്ല മെറ്റീരിയൽ, എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കാരണം നല്ല കട്ടിയുള്ള ടീഷർട്ട് അല്ലേ. ഏകദേശം എനിക്ക് തോന്നുന്നത് 799 ആണ് ഒരു ടീഷർട്ടിന്റെ റേറ്റ്. അപ്പൊ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 ആണ് ഒരു ടീഷർട്ടിന്റെ റേറ്റ്. പക്ഷെ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സമയത്ത് ഈ സാധനം പ്രിന്റ് അടിച്ചു വരുമ്പോൾ നല്ല റേറ്റ് വരും. പക്ഷെ നമ്മൾക്കായതുകൊണ്ട് അവർ 799 നല്ല പ്രിന്റ് ടീഷർട്ടുകൾ തരും. ഈ പ്രിന്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ഷോക്കേസിൽ ഇടുന്ന ഡിസൈൻസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാം. കാരണം ഇപ്പം നമ്മളുടെ എന്താണ് ടീ സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമ്മുടെ ചാനലിൻ്റെ താഴത്ത് നമ്മുടെ ലോഗോയും കാര്യങ്ങളും വെച്ചിട്ടുള്ള ടീ ഷർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, അത് ഡോളറിലാണ് ഉള്ളത്. സോ റുപ്പിയിലാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക, നമുക്ക് സൗകര്യം. കാരണം ഇതൊരു 1 വീക്കിനുള്ളിൽ നമുക്ക് ഈ സാധനം തരും. ഫെഡക്സ് ആണ് അവർക്ക് കൊറിയർ സർവീസ് ചെയ്യുന്നത്. അത് തന്നെ ആ ക്വാളിറ്റിയിലുള്ള സംഭവമാണ്. അതിൻ്റെ പാക്കേജ് ഒക്കെ അടിപൊളിയാണ് വരുന്ന സംഭവം. അതിപ്പോൾ അൺബോക്സിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ ഒരു സാധനം കാണിക്കാത്തത്. നല്ല നല്ലൊരു പാക്കേജായിരുന്നു ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴ്ത്തി ഞാൻ കൊടുക്കാം. അതിലിപ്പോൾ ജസ്റ്റ് ഉള്ളത് നമ്മളുടെ ഈ ഒരു ലോഗോ ഉള്ള ടീ ഷർട്ട് മാത്രമാണ്. അത് വാങ്ങണമെന്ന് ഞാൻ നിർബന്ധിക്കുകയല്ല, എനിക്ക് അതിനോട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് എന്താ പറയുക, നല്ല സാധനങ്ങൾ മറ്റുള്ളവർക്ക്. എൻ്റെ മനസ്സിലൊക്കെ ഞാൻ കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടീ ഷർട്ടുകൾ ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പർച്ചേസ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കസ്റ്റം ടീ ഷർട്ടുകൾ ഞാൻ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന ചില സാധനങ്ങൾ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിറ്റി ടാബ് നോക്കിക്കൊണ്ടിരിക്കുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ആലോചിക്കാവുന്ന കാര്യമാണ്. കുഞ്ഞി ടീ ഷർട്ടും കൂടെ വാങ്ങണം. കുഞ്ഞി ടീ ഷർട്ട് വാങ്ങാൻ പാടില്ല. ഇവിടെ സുൽത്താനോട് പറയാണ്, മനസ്സിലായിണ്ടായിരിക്കും. അതായത് ഞാൻ വാങ്ങുന്ന ടീ ഷർട്ടിന്റെ അതേപോലത്തെ ഒരു ടീ ഷർട്ട് അവക്കും അതേപോലത്തെ ഒരു ടീ ഷർട്ട് കുഞ്ഞിന് വാങ്ങണം എന്നാണ് പറയുന്നത്. അത് ആലോചിക്കാവുന്ന വിഷയമാണ്, നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇവരോട് കാര്യം പറയട്ടെ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാം. അതിപ്പം നമ്മളുടെ ബ്രാൻഡ് വാങ്ങണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ ബാക്കിലില്ലാത്ത ഞാൻ ഗെറ്റ് സുൽത്താനിഫൈഡ് എന്ന് ഞാൻ വെക്കാറുണ്ട്. അത് നമ്മളുടെ ബ്രാൻഡ് സക്സസ് ആവണം എന്നുള്ളതുകൊണ്ടൊന്നല്ല, അതിലൊരു ഒരു ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേർഡായതുകൊണ്ടും നമ്മളുടെ ഒരു സിഗ്നേച്ചർ അതിലുണ്ട് എന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഗെറ്റ് സുൽത്താനിഫൈഡ് ബാക്കിലുണ്ടാവും. ഫ്രണ്ടിൽ നിങ്ങൾക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റുകളും മോട്ടിവേഷണൽ ആയിട്ടുള്ള ചില ക്യാപ്ഷനുകളും, പിന്നെ അതേപോലെ തന്നെ തിങ്ക് ബിഗ്. അത് പല ആൾക്കാരും നമ്മളുടെ ഏരിയ 51 കണ്ടതിന് ശേഷം പലരും പല വീഡിയോസിലും കമൻറ്റ് ചെയ്യാറുണ്ട് തിങ്ക് ബിഗ്. അതൊക്കെ നമ്മളുടെ വ്ളോഗിൽ നമ്മൾ പറയുന്ന ചില ടേമുകളുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഹെക്സഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇടാം. അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഡിസൈൻസ് ഞാൻ ചെയ്തിട്ട് അത് അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ കമൻറ്റ് ടാബിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് പർച്ചേസ് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ചെറിയൊരു സാധനം അത്യാവശ്യം നല്ല രീതിയിൽ ചെറുതാക്കിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവും. ഇതിപ്പോൾ ജസ്റ്റ് ആ ഒരു ആങ്സൈറ്റി കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സന്തോഷമുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ എനിക്ക്. കാരണം പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ എന്താ പറയുക, എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോഴാണ് നമുക്ക് ചാനലിലൂടെ വേറെ സന്തോഷം ഇങ്ങോട്ട് കിട്ടുന്നുള്ളത്. കാരണം ഞങ്ങളുടെ എന്താ പറയുക, വെഡ്ഡിങ് ആനിവേഴ്സറി, 3rd വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ 1 ഇയർ ആയ സമയത്ത് നമുക്ക് 75,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇന്ന് ഓണമാണ്, ഓണത്തിന് ഞങ്ങൾക്ക് അതെ 100K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ആരും ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് ചെയ്ത ആളെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളത് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഈ സാധനം സ്ട്രൈക്ക് ചെയ്തത്. അതെ, ശ്രദ്ധിക്കുന്നത്, ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ശരിക്കും ഇന്നലത്തോടെ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഒരു 100K സബ്സ്ക്രൈബർ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഹാങ് ആവുന്നുള്ളത് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. ചറപറ മെസ്സേജ് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ചറപറ മെസ്സേജ്. കാരണം എനിക്ക് ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. എന്റെ ഫോണിനെ പുച്ഛിക്കുന്ന ആള് ഇപ്പോ ഏട്ടന്റെ ഫോൺ ഹാങ് ആയി. കാരണം ഞാനൊരു ബ്രാൻഡിനെ കുറ്റം പറയല്ല, ഇവളുടെ ഫോൺ ഒപ്പോ ആണ്. എനിക്ക് ഒപ്പോനോട് വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോ സത്യം ഞാൻ അംഗീകരിക്കുന്നു. കാരണം അത് ഞാൻ നോക്കിയാണ് യൂസ് ചെയ്യുന്നത്, നോക്കി അങ്ങനെ ഹാങ് ആവാറില്ല. പക്ഷെ ഇന്നലെ, കാരണം ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, യൂട്യൂബ്, അതെ ഫേസ്ബുക്ക്, ഫേസ്ബുക്ക് പേജ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പേജ് മാനേജർ എന്നൊരു ആപ്പ്, ചറപറ മെസ്സേജ് വന്നിട്ട് ഫോൺ അങ്ങോട്ട് ഹാങ് ആയി സ്വിച്ച് ഓഫ് ആയി പോയി. ആ ഒരവസ്ഥ. കാരണം അത്രയും ആൾക്കാർ നമ്മൾ 100K ആവുന്നത് കാണാൻ കാത്തിരുന്നു. കംഗ്രാൾസ് അയച്ചു. അത് ഒരുപാട് സന്തോഷം. ഇവിടുന്നൊക്കെയോ ആൾക്കാർക്ക് വാട്സപ്പ് നമ്പറൊക്കെ കിട്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, എന്തായാലും ഞാൻ തന്നെയാണ് ഷെയർ ചെയ്തത്. അത് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ആൾക്കാർ അയക്കാമെന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കച്ചി തുരുമ്പിൽ ഇവളെയും കൂട്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളുടെ കച്ചി തുരുമ്പിൻ്റെ സീരിയസ് ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ പാവേനോട് വെച്ചിട്ട് മുളുപ്പ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കുക്കറി
അല്ല, കുക്കറി ചാനലല്ല, ഒരു ട്രാവൽ ട്രാവൽ ചാനലും അല്ല, ടിപ്സാണോ ടിപ്സും അല്ല, എന്തൊക്കെയോ ചേർന്നിട്ടുള്ളൊരു ചാനലാണ്. ഈ ചാനലിൻ്റെ പേര് കുക്ക് ആൻഡ് സി വിത്ത് ആൻ മലയാളം എന്നാണ്. വലിയൊരു പേരാണ്. ഇതൊക്കെ ഇവർക്ക് സിൽവർ പ്ലേ ബട്ടൺ അടിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ പ്രിൻ്റ് അടിച്ച് വരും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ കുക്ക് ആൻഡ് സി വിത്ത് ആൻ മലയാളം എന്ന് പറഞ്ഞൊരു ചാനലാണ്. അവർ കുക്കറി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാവൽ സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു നാടൻ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ചക്കയും മാങ്ങയൊക്കെ കാണിച്ചിട്ടുള്ള വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല പല സ്ഥലങ്ങളിലേക്ക് അവർ ചെല്ലുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു ചാനലാണ്. നമുക്ക് അടുത്ത എപ്പിസോഡ് എങ്ങനെ വരും, എന്ത് വരും, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ചാനലാണ് ഈ കുക്ക് ആൻഡ് സി വിത്ത് ആൻ മലയാളം എന്ന് പറയുന്ന ചാനൽ. അതിലെ ആ ഹോസ്റ്റ് തന്നെ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ സുൽത്താൻ, സുൽത്താൻ്റെ ഭൂതഗണങ്ങളെ, നിങ്ങളുടെ ഇടയിലേക്ക് പുതിയതായിട്ട് വന്ന ഒരു പുതിയ ഭൂതമാണ് ഞാൻ. എൻ്റെ പേര് അഞ്ജു. അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും സുൽത്താൻ്റെ നാട്ടുകാരിയാണ്. എൻ്റെ നാടും കോഴിക്കോടാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ എനിക്കുണ്ടൊരു കുഞ്ഞു ചാനൽ, ചാനലിൻ്റെ പേര് കുക്ക് ആൻഡ് സി വിത്ത് ആൻ മലയാളം. അപ്പം നിങ്ങൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു കുക്കിംഗ് ചാനലാണെന്ന്. പക്ഷേ കുക്കിങ്ങും ഉണ്ട്, പക്ഷേ കുക്കിംഗ് മാത്രമല്ല, ഇത് എല്ലാം കൂടെ മിക്സായിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ട്രാവൽ വ്ളോഗുണ്ട്. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ദൂരെയുള്ള ട്രാവലൊന്നും അല്ല, കൊച്ചു കൊച്ചു ട്രാവലാണ്, അടുത്തടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ, അതായത് ചെറിയ യൂട്യൂബ് ചലഞ്ചുകളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്താ, നമ്മുടെ നാട് വീട് അങ്ങനെയുള്ള വ്ളോഗ്സുകൾ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞു ചാനലാണ് എൻ്റെത്. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും 7 മാസം കഴിഞ്ഞു. അപ്പോൾ ചാനൽ തുടങ്ങാനുള്ള കാരണം അതൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ ശരിക്കും എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു 1.5 ഇയേഴ്സ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നോർമൽ പെൺകുട്ടികൾക്കൊക്കെ സംഭവിക്കുന്ന പോലെ മാരേജ് കഴിഞ്ഞു, അതുപോലെ ഒരു മോനുണ്ടായി. അതിനുശേഷം പിന്നെ ജോലിക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്ന സാഹചര്യത്തിൽ വീട്ടിലിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇങ്ങനെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ചാനൽ തുടങ്ങി ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും, അതൊരു ഇവിടെ അടുത്തുള്ളൊരു ലേക്കിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. അത് ഞാൻ ചെയ്യണോ വേണ്ടയോ, യൂട്യൂബ് തുടങ്ങുന്ന എങ്ങനെയോ ഒന്നും അറിയത്തില്ലാതെ കൺഫ്യൂസായി എങ്ങനെയൊക്കെയോ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ച് പിന്നീട് എഡിറ്റിംഗ് ഒക്കെ അത് വെച്ച് പഠിച്ച് ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയാണ് ആദ്യത്തെ വീഡിയോ. ആ വീഡിയോ അതിനുശേഷം പിന്നെ കാണുന്നവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഒരു ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ഞാൻ നേരെ വീഡിയോയിൽ നേരെ ഞാൻ തന്നെ പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ കുക്കിംഗ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഞാനും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് നിങ്ങളുടെ കാണുന്നവരുടെ വ്യൂവേഴ്സിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത്. പിന്നെ ഞാൻ ഈ ചാനലിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞ ഈ സെഗ്മെൻറ്റ് ഇതിലെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സുൽത്താൻ്റെ ചാനൽ ഇങ്ങനെയൊരു ചാനലുണ്ടെന്ന് മനസ്സിലാക്കിയതും ഇതിലേക്ക് വന്നതും ഈ ഒരു കച്ചിത്തുരുമ്പ് സെഗ്മെൻറ്റ് കൂടെ തന്നെയാണ്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനെ പുതിയ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മനസ്സ് കാണിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒത്തിരി എന്താ പറയുക, അഭിമാനം തോന്നി. ഇങ്ങനെ കുറച്ച് പേർക്ക് തോന്നുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ശരിക്കും സന്തോഷം തോന്നി. പിന്നെ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ സമയത്ത് ഒട്ടും വ്യൂവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുമല്ലോ, ഫസ്റ്റ് ടൈമിൽ നമുക്ക് വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാം, പിന്നെ ഒരുപാട് വ്യൂസ് വരും. ആ ഒരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 7 മാസം ആയി. അപ്പോൾ ഇപ്പോഴും പക്ഷേ എൻ്റെ വ്യൂവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 779 ആണ്. അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഒരെണ്ണമെങ്കിലും വന്നോ രണ്ടെണ്ണമെങ്കിലും വന്നോ. അപ്പോൾ ചില സമയത്ത് ഒരുപാട് ഡൗൺ ആയിപ്പോൾ, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പം അറിയാലോ, ഒരു മോനൊക്കെ ഉണ്ട്. അപ്പം 3 വയസ്സുള്ളൊരു മോനാണ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കണം. അതിനിടയ്ക്ക് ചിലപ്പോൾ അവൻ സംഭവിച്ചെന്ന് വരില്ല. അപ്പം നൈറ്റൊക്കെ ഒരുപാട് ലേറ്റ് നൈറ്റൊക്കെ ഇരുന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ആരും കാണുന്നില്ല എന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നും നമ്മൾ ചെയ്യുന്ന ശരിയായിട്ടാണോ, നമ്മൾ ചെയ്യുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ, എന്ത് പറ്റി, എന്താണ് കുഴപ്പം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് നോക്കും. ചിലപ്പം ഒരുപാട് ഡൗൺ ആയിപ്പോകും, പിന്നെ ചെയ്യേണ്ട, സ്റ്റോപ്പ് ചെയ്യാം, ഇതെനിക്ക് പറ്റുന്നതല്ല, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ പിന്നീട് ഇങ്ങനെ ആലോചിച്ച് വരുമ്പം അങ്ങനെയല്ല, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടാവും, രണ്ടുപേരെങ്കിലും നല്ല കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമോ ഒരു തോന്നൽ വരും. അങ്ങനെയാണ് ഈ ചാനൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് കാണാനിടയായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള ഒരു ചാനലിൽ ഉറപ്പായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്.
അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് വന്ന് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങനെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നന്നാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങനെ ചെയ്താൽ മാത്രം നന്നാവും, അങ്ങനെയുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക്സ് നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കൂ. അങ്ങനെ ഞാൻ മാറ്റം വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സുൽത്താൻ്റെ ചാനലിലുള്ള എല്ലാ ഭൂതഗണങ്ങളും എൻ്റെ ചാനൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം 7 മാസം കൊണ്ട് ഞാൻ 83 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കൂ, അതിൽ കണ്ടൻറ്റൊക്കെ നല്ല കണ്ടൻറ്റ് ആണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ എന്ന് നോക്കൂ. ഏതെങ്കിലും കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. പിന്നെ 1-2 വീഡിയോസ് മാത്രം കുറച്ചിങ്ങനെ വ്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി വീഡിയോസൊക്കെ ഇങ്ങനെ ചിലതൊക്കെ ഒരു ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്നും ആരും കാണാതെ കിടക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നന്ദി സുൽത്താനും സുൽത്താൻ്റെ ഫാമിലി മെമ്പേഴ്സിനും. അപ്പോ അഞ്ജുവിന്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അഞ്ജു എന്നാണ് അവർ വീഡിയോയിൽ പേര് പറയുന്നത്, പക്ഷെ ചാനലിൽ കുക്ക് ആൻഡ് സീ വിത്ത് ആൻ മലയാളം എന്നാണ്. അപ്പൊ യഥാർത്ഥ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല. എനിവേ, അവരുടെ വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഫുഡിനെ കുറിച്ചുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ട്രാവൽ വീഡിയോസ് ആണെങ്കിലും, ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വീഡിയോ എന്ത് വരും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് പലർക്കും ഈ ടൈപ്പ് ചാനലുകൾ കാണുമ്പോൾ തോന്നാറ്. എന്തായാലും ചെയ്ത വീഡിയോസൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. പോസിറ്റീവായിട്ട് പറയാന്നുണ്ടെങ്കിൽ വോയിസ് കുറച്ചും കൂടി ശ്രദ്ധിക്കണം ഓരോ വീഡിയോസിൻ്റെയും, കാരണം വോളിയം വളരെ കുറവാണ്. നമ്മൾ അത്രയും ഹൈ വോളിയത്തിൽ ഇട്ടാൽ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇല്ല വേറെ കുഴപ്പങ്ങളൊന്നും, തമ്നെയിലൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള തമ്നെയിലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സും എല്ലാ ഭൂതഗണങ്ങളും വേഗം പോയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണം അമർത്തിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്കൊരു പ്രോത്സാഹനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, പുതിയ പുതിയ ചാനലുകൾ വരാൻ അതൊരു സഹായമാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ നല്ലൊരാളെയും കൊണ്ട് ഞാൻ വരുന്നതാണ്. അതുവരെ.